हेलो फ्रेंड्स, वेलकम बैक टू माय चैनल। इन वीडियो और पियानो डोल केक ईर वीडियोलोट मे ए चानल आदमें सब्सक्राइब मरक बेल कूड़ी प्रस्त ऑल ऑप्शन एनेबल मरक अब नमुक वीडियोलोट इन वेट 1 kg रेड वेलवेट केकट ई के मगल भाग आद कट अ മൂന്ന് ലെയർ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തു കൊടുക്കുന്നത്। ഇനി മൂന്ന് ലെയർ ഇതുപോലെ കട്ട് ചെയ്തു മാറ്റിയതിനു ശേഷം ഫസ്റ്റ് ലെയറിന്റെ സെൻട്രൽ നിന്നും 1 ഇഞ്ച് നീക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം। ഇനി കേക്ക് ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം। അതിനു വേണ്ടിയിട്ട് കേക്ക് ബോർഡിലോട്ട് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം। അതിലോട്ട് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്തു കൊടുക്കാം। കുറച്ച് ക്രീം കൂടി അപ്ലൈ ചെയ്ത് ഒന്ന് അതൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം। അതിനു മുകളിലായിട്ട് ഫില്ലിംഗ്സിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്। ഇനി ഇതൊന്ന് സ്പ്രെഡ് ആക്കിയതിനു ശേഷം സെക്കൻഡ് ലെയറും കൂടി വെച്ചിട്ട് ഇതുപോലെ തന്നെ വെറ്റ് ചെയ്ത് എടുക്കാം। അതിനു ശേഷം ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം। ഇനി തേർഡ് ലെയർ വെച്ചു കൊടുക്കുന്ന ഭാഗത്ത് മാത്രം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി। അതിനു മുകളിലായിട്ട് അടുത്ത ലെയർ ഒന്ന് വെച്ചു കൊടുക്കണം। ഇതുപോലെ തന്നെ ഇതിന്റെ മുകളിലുള്ള ലെയറും ചെയ്തെടുക്കുന്നണ്ട്। ഇനി നമുക്ക് ഇതൊന്ന് ക്രീം കോട്ട് ചെയ്തെടുക്കാം। അതിനുശേഷം ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കാം। അര മണിക്കൂറിന് ശേഷം ഞാൻ ഫുൾ ആയിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്। ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്। ഇനി കേക്കിന്റെ സൈഡിലും താഴെയും ഈ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്। ഇനി കേസ് ഒന്ന് വരച്ചു കൊടുക്കാം। അതിനു വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ഡബിൾ ബോയിൽ ചെയ്തെടുത്തതാണ്। അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അര മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം। ഇനി മുകളിലായിട്ട് ഫ്ലവർ ഡെക്കറേഷൻ ചെയ്തു കൊടുക്കാം। അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു റോസ് ഫ്ലവർ ആണ് വരച്ചു കൊടുക്കുന്നത്। അങ്ങനെ ഫ്ലവർ ഒക്കെ സെറ്റ് ചെയ്ത് എടുത്തതിനു ശേഷം ഇനി നമുക്ക് കേക്കിലോട്ട് ഡോൾ വെച്ചു കൊടുക്കാം। റോസ് പെറ്റൽസ് വരച്ച നോസിൽ കൊണ്ടുതന്നെയാണ് ഞാൻ താഴത്തെ ആ ഒരു ഉടുപ്പിന്റെ ഭാഗം കൂടി ഡോളിന് വരച്ചു കൊടുക്കുന്നത്। ഇനി ഡോളിന്റെ മേൽഭാഗം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർ നോസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്।
മുകള് ഭാഗം ആദ്യം തന്നെ കവർ ചെയ്തതിന് ശേഷം ഡോളൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ പിയാനോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈയൊരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.